ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടി വിയുടെ റിമോട്ടിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു നിത്യ ഉപയോഗ സാധനമാണ് ടി വിയുടെ റിമോട്ട്. അപ്പോൾ അതൊക്കെ സാധാരണ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതായതുകൊണ്ട് തന്നെ കുട്ടികൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടും അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിൻ്റെ ബാക്കിയും ഒക്കെ റിമോട്ടിലായിട്ട് റിമോട്ട് എപ്പോഴും കേടാവാറാണ് പതിവ്. പിന്നെ ഇപ്പോഴത്തെ ടി വി എന്നൊക്കെ പറയുമ്പോൾ സ്മാർട്ട് ടി വി ആണ്. അപ്പോൾ നമ്മുടെ പഴയ ടി വി പോലെ ഒരുപാട് സ്വിച്ച് ഒന്നും അതിലില്ല. അപ്പോൾ അതിന് നമുക്ക് റിമോട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ആ ഒരു ടി വിയുടെ സ്വിച്ച് മാത്രം വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാനും ഒരു പറ്റാത്ത വിധത്തിലാണ് ടി വി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ റിമോട്ട് സൂക്ഷിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു രണ്ട് റിമോട്ടിലാണ്. ഇതിപ്പോൾ ഒന്ന് ടി വിയുടെയും പിന്നെ ഒന്ന് നമ്മുടെ ഡിഷ് ടി വിയുടെയും കൂടെയാണ്. അപ്പോൾ ഇത് ഞാനിപ്പം എങ്ങനെയാണ് ഒന്ന് കവർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ബേബി വൈപ്സാണ്. അപ്പോൾ അതിലൊരു ചെറിയൊരു നനവുണ്ടാവും. നമ്മൾ കുട്ടികൾക്കൊക്കെ മുഖമൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ബേബി വൈപ്സിൽ കുറച്ച് നനവുണ്ടാവും. അപ്പോൾ അത്ര നനവുള്ള സാധനം മതി. വെള്ളമൊന്നും മുക്കി തുടയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം തുടച്ചാലും മതി. ഒരുപാട് വെള്ളം ആവരുത്, അകത്തേക്കൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ വൈപ്സ് ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇതുപോലെയുള്ള ക്ലിൻ ഫിലിം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഫുഡൊക്കെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് റാപ്പിംഗ് പേപ്പറെന്നും റാപ്പിംഗ് ഷീറ്റെന്നൊക്കെ ഇതിന് പറയാറുണ്ട്. സാധാരണ ഫുഡൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ വീട്ടിലിതുള്ളവർ അത് ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കട്ടി കുറഞ്ഞ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചതിൻ്റെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വീട്ടിൽ. ഇപ്പോൾ ടി വിയുടെയൊക്കെ തന്നെ പാക്കറ്റ് ഒന്ന് റാപ്പ് ചെയ്ത് വരുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലത്തെ എടുത്ത് വെച്ചാലും മതി. കട്ടി കുറഞ്ഞതായിരിക്കണം. അപ്പോൾ അത് ഇതുപോലെ ഞാൻ കുറച്ചൊന്ന് റിമോട്ടിന് മൂടാനുള്ള ഒരു അളവിൽ ഞാൻ കുറച്ച് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു അകം ഭാഗമാണ് റിമോട്ടിലിങ്ങനെ ഒട്ടിക്കേണ്ടത്. ആ അകം ഭാഗം റിമോട്ടിൽ ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ വേണം വരാൻ. അതിനുശേഷം ദാ ഇതുപോലെ വെച്ചിട്ട് വലിച്ച് ഒട്ടിക്കണം. വലിച്ച് ഒട്ടിച്ചാൽ നമുക്കിതിന് പിന്നെ ഗ്ലൂ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ സെല്ലോടൈപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഒട്ടിച്ചാൽ പിന്നെ ടൈറ്റായിട്ട് ഇങ്ങനെ അങ്ങ് ഇടുന്നോളും. നമ്മളത് വലിച്ച് ഒട്ടിക്കുന്ന പോലെ ഇരിക്കും അത് കറക്റ്റായിട്ട് അതിൽ ഫിറ്റായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് കീറിയെന്നോ പൊട്ടിയെന്നോ തോന്നുവാണെങ്കിൽ നമുക്കിത് മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ടൈറ്റാക്കി എടുക്കാൻ വേറൊരു ടിപ്പുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഞാനിപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആവശ്യമുള്ള അത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്താ ഈ മുകൾ ഭാഗമൊക്കെ ആകെ ഒന്ന് ചുളിവുകളോടെ ഇരിക്കുന്നുണ്ട്. ഒന്ന് ഫിറ്റാവാത്തൊരു ഫീലിങ്, കുറച്ചൊന്ന് ചുളിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. നമ്മൾ എത്ര വലിച്ചൊട്ടിച്ചാലും ചിലപ്പോൾ ഇങ്ങനെ ഒരു ചുളിവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ടും ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചുളിവുകൾ മാറ്റാൻ വേണ്ടിയിട്ടും ഫിറ്റായിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് വീട്ടിലുള്ള ഹെയർ ഡ്രയർ ഉണ്ടല്ലോ. പെൺകുട്ടികളൊക്കെ ഉള്ള എല്ലാ വീട്ടിലും ഇതുപോലെയുള്ള ഹെയർ ഡ്രയർ ഉണ്ടാവും. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ ആ ഒരു എയർ, ചൂട് എയർ ഒന്ന് വിട്ടുകൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഈ ഒരു സ്വിച്ചിലോട്ട് ഈ കവർ ഇങ്ങനെ ഒന്ന് ടൈറ്റായി പിടിച്ച് നമ്മൾ മെഷീനിൽ നമ്മൾ കവർ ചെയ്ത പോലെ ആ ഒരു രീതിയിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. നന്നായിട്ട് ആ ലൂസൊക്കെ മാറിയിട്ട് നന്നായിട്ട് സ്വിച്ചിലൊക്കെ അങ്ങ് പറ്റിപ്പിടിക്കും. നമ്മൾ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ ഒരു മെഷീൻ പാക്കിങ്ങിൻ്റെ രീതി പോലെ രീതിയിൽ തന്നെ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ നാൾ നന്നായിട്ട് വീട്ടിലെ റിമോട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ടിപ്പാണ്, അറിയാത്തവർക്ക് ഉപയോഗപ്പെടുത്താം, അല്ലാത്തവർക്ക് വേണ്ടെന്ന് വെക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വഴി എന്ത് വീഡിയോസാണ് കാണാൻ ഇഷ്ടമെന്നും കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം. താങ്ക് യു.